പടുത കുളങ്ങളിലും സംരക്ഷണവേലി ഇല്ലാത്ത കുളങ്ങളിലും വീണുള്ള മരണങ്ങൾ തുടർക്കഥയായിട്ടും ഉചിത നടപടിയെടുക്കാൻ കഴിയാതെ ജില്ലാ ഭരണകൂടം. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പ്രകാരം കുട്ടികൾ ഉൾപ്പെടെ 37 പേരാണ് ജില്ലയിൽ കുളത്തിൽ വീണ് മരണപ്പെട്ടത്. ജില്ലയിലെ തോട്ടങ്ങളിൽ അപകടക്കെണിയൊരുക്കി പടുതാക്കുളങ്ങൾ പണിതുകൂട്ടുമ്പോഴും നടപടിയെടുക്കേണ്ട അധികാരികൾ മൗനം പാലിക്കുന്നത് ഗൗരവമേറിയ വിഷയമാവുകയാണ്. ഏറ്റവും ഒടുവിൽ ഉപ്പുത്ര 9 ഏക്കറിൽ ബുധനാഴ്ച 6 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചിട്ടും ഇത്തരം നിർമ്മാണങ്ങൾ നിയന്ത്രിക്കുവാൻ ജില്ലാ ഭരണകൂടവും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ 2022 ഏപ്രിൽ വരെ 36 പേരാണ് പടുതാക്കുളത്തിലും ചുറ്റുമതിലില്ലാത്ത കുളത്തിലും വീണ് മരിച്ചത്. ഇതിൽ പടുതാക്കുളത്തിൽ മാത്രം വീണ് മരിച്ചത് 6 കുട്ടികളും. ഇതിൽ 4 പേരാകട്ടെ ആൺകുട്ടികളും. ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പടുതാക്കുളങ്ങളുള്ളത്. മലഞ്ചെരുവുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം തടയിണകൾ ജനവാസ മേഖലകൾക്കടക്കം ഭീഷണിയാണ്. അതുകൊണ്ട് പടുതാക്കുളം നിർമ്മിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പടുതാക്കുളത്തിന് സംരക്ഷണ വേലികൾ നിർമ്മിച്ചുകൊണ്ട് അല്ലാതെ പടുതാക്കുളം നിർമ്മിക്കാൻ ഉള്ള അനുമതി കൊടുക്കരുത്. ഇതിനുള്ള കർശന നടപടി സർക്കാരിന്റെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ 5 മാസത്തിനിടയിൽ കട്ടപ്പനയ്ക്ക് സമീപം 3 കുട്ടികളാണ് കുളത്തിൽ വീണ് മരിച്ചത്. മെട്ടുക്കുടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 10 വയസ്സുകാരൻ മരിച്ചതും ഉപ്പുത്രയിൽ ബുധനാഴ്ച ആസാം സ്വദേശികളുടെ മകൻ ഓംകൂർ മരിച്ചതും പടുതാക്കുളത്തിൽ കാൽവഴുതി വീണാണ്. കറുവാക്കുളത്തിന് സമീപം ഏലത്തോട്ടത്തിലെ ആഴമേറിയ കുളത്തിൽ പെൺകുട്ടി വീണതും സുഹൃത്തുക്കൾക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. ജീവൻ നഷ്ടപ്പെടുത്തുന്ന പടുതാക്കുളങ്ങൾ നിർമ്മിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇനിയും മരണവാർത്തകൾ കേൾക്കേണ്ടി വരാം. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.